അങ്ങനെ ഊട്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇപ്പോൾ ഗൂഡല്ലൂരെത്തി. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗൂഡല്ലൂർ ടൗണിൻ്റെ കൂടെ. കുറച്ച് ട്രാഫിക് ഒക്കെ കാണാം. ഇപ്പോൾ ഗൂഡല്ലൂർ ടൗൺ ഇത് കഴിഞ്ഞ് നേരെ ഇവിടെ എത്തും മുതുമലൈ, അത് കഴിഞ്ഞ ബന്ദിപ്പൂർ, അതിൻ്റെ ഉള്ളിലത്തെ സ്ഥലമാണ് മസനഗുഡി. ഇപ്പോഴും നമ്മൾ ടൗണിൽ കൂടെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, ചെറിയ വഴിയാണ്. ലെഫ്റ്റേക്ക് തിരിഞ്ഞ് പോയ സുൽത്താൻ ബത്തേരി വയനാട്, നമ്മൾ നേരെ പോയിട്ട് തിരിയും. അപ്പോൾ നമ്മൾ മുതുമല എത്തും. ഇത് ജംഗ്ഷൻ വയനാട്ടേക്ക് പോണത്. ഇവിടെ റൈറ്റിൽ വന്നതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് വയനാട്ടിൽ നിന്നും ഗുണ്ടൽപേട്ടിൽ നിന്നും ഊട്ടിയിൽ നിന്നൊക്കെ ബസ് വന്ന് നിർത്തണ സ്ഥലം. ലെഫ്റ്റ് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് കാണാം. അപ്പോൾ നേരെയാണ് പോകേണ്ടത്. നേരെ പോയാൽ നമ്മൾ മുതുമല എത്തും. ഗൂഡല്ലൂർന്ന് മുതുമലക്ക് പോണ ഈ വഴി അത്ര നല്ല വഴിയൊന്നുമല്ല. കുറച്ച് കാണാം, പകുതി റോഡ് മാത്രമുള്ള, ബാക്കി കോഴിയൊക്കെ സൈഡിൽ. അപ്പം നമ്മൾ ഗൂഡല്ലൂർ ടൗൺ കടന്നു മുതുമലക്കുള്ള റൂട്ടിലാണ്. ഗൂഡല്ലൂർ ടൗൺ എന്ന് പറയുന്നത് ഒരു 17 കിലോമീറ്റർ ഉണ്ട്. അതാണ് ആ റൂട്ട് കാര്യങ്ങളൊക്കെ. അതായത് വീട് പോലത്തുണ്ട്, ഇവിടെ ഷോപ്പുണ്ട്. ദിവ്യ മുന്നിൽ ഗേറ്റ് കാണാം. അങ്ങനെ അതാണ് മുതുമലക്കുള്ള എൻട്രൻസ്. തമിഴ്നാട് മുതുമല നമ്മൾ കടന്നു. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പം നല്ല മഴ മഴയൊക്കെ പെയ്ത് പച്ചപ്പലിനെ കിടന്നുകൊണ്ടിരിക്കുക. ഫോറസ്റ്റ് അത് വേറെ ടാക്സിക്കാരാ. നമ്മൾ നേരത്തെ അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ വണ്ടി ഒന്ന് സേനടിച്ചു. വണ്ടി ഈ വഴി നിർത്താൻ പാടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നേരത്തെ കണ്ടത് സ്പോട്ട് ടിയർ, എപ്പോഴും അവിടെ കണ്ടതൊക്കെ സ്പോട്ട് ടിയർ തന്നെ. പുള്ളിമാൻ ഇവിടെ ലക്ഷക്കണക്കിന് പുള്ളിമാനുണ്ട്. നല്ല റെയിനി സീസണായ കാരണം ഫോറസ്റ്റ് മൊത്തം ഗ്രീൻ ആയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് ഏരിയയിൽ നിങ്ങൾക്ക് ആനിമൽസിനെ കാണാൻ വേണ്ടി സമ്മറിൽ ഫയർ ഇട്ട് നിർത്തിയുണ്ട്, കാട് കത്താണ്ടിരിക്കാൻ. ഇങ്ങനെ കത്തിച്ച് ഒരു ബോർഡർ ലൈൻ ഇട്ട കാരണമാണ് കുറേ ആനിമൽസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റണത്, അല്ലെങ്കിൽ ഒന്നും കാണില്ല. നമ്മളിപ്പോൾ മുതുമല എത്തി, ഒരു റിവർ കാണാം. വേറെ വണ്ടികൾ എടുത്തിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ സഫാരി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാ. ഇവിടെയാണ് റിസപ്ഷൻ ആൻഡ് ടിക്കറ്റ് കൗണ്ടർ. അവിടെയും കുറേ സഫാരി കൊണ്ടുകൊണ്ട് വാങ് എടുക്കണ കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുതുമല ഫോറസ്റ്റിലാണ്, തമിഴ്നാട് സ്റ്റേറ്റ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് മുതുമല എത്തി ഗൂഡല്ലൂർ കൂടി. ഇപ്പം അതാണ് അവിടെ നിന്നാണ് ട്രിപ്പ് പോവുക സഫാരി.
ഇതേ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ആന ഒറ്റയാൻ ബാക്ക് തിരിഞ്ഞിരിക്കണ കാണാം. നമ്മൾ മുതുമല കാട്ടിക്കൊണ്ടുള്ള പതക്കിന് വണ്ടി ഓടിച്ച് ബന്ദിപ്പൂർക്ക് പോകാൻ നിൽക്കുക. മുതുമലയിൽ നിന്നൊരു 17-20 kilometer ഉണ്ട് ബന്ദിപ്പൂർക്ക്, കർണാടക സ്റ്റേറ്റ്. അവിടെ സഫാരി, ലാസ്റ്റ് സഫാരി 4 മണിക്കാണ്ട, ഇവിടെ 2:30. നമ്മൾ ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ സഫാരി ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും മാങ്കോട്ടാണ് സ്പോട്ടഡ് ഡിയർ മെയിനായിട്ട്. കാടൊക്കെയാണ് ഫുൾ ഗ്രീനായിട്ട് കിടക്കുന്നത്, അടിപൊളി റോഡും. തമിഴ്നാട് മുതുമലയിൽ അതേ മുതുമല കഴിയാറായി. ഇത് മുതുമല എൻ്റെ, ഇനി അടുത്തത് ബന്ദിപ്പൂർ കർണാടക. എന്തായാലും റോഡൊക്കെ അടിപൊളി റോഡ് തന്നെയാണ്. സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകും. കുറേ ഹമ്പുണ്ടെന്ന് കാരണം, ഹമ്പ് എന്ന് വെച്ചാൽ വണ്ടി സ്ലോയിൽ പോവാൻ, ആനിമൽസ് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടിക്കാണ്ടിരിക്കാൻ. ഇതിപ്പോൾ അതേ മുതുമല കഴിഞ്ഞു, അതിൻ്റെ ഗേറ്റാണ് അവിടെ കണ്ടത്. അപ്പോൾ അതേ ഒരു ബ്രിഡ്ജ് കാണാം. ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കർണാടകയായി. നേരെ പോയ ബന്ദിപ്പൂർ, ഗുണ്ടൽപേട്ട്, ബാംഗ്ലൂർ, മൈസൂരൊക്കെ പോവാം ഈ വഴി. ഈ കാണുന്നതാണ് ബന്ദിപ്പൂർ എൻട്രൻസ് ടു കർണാടക. കർണാടക സ്റ്റേറ്റ് വെൽക്കംസ്. ഇതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തിയപ്പോൾ. നേരത്തെ നമ്മൾ മുതുമലയിലായിരുന്നു. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എത്തി, കർണാടക സ്റ്റേറ്റ്. അവിടെ തമിഴ്നാട് സ്റ്റേറ്റ്. നമ്മൾ ഇനി സഫാരി കാര്യം ഞാൻ ചോദിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കർണാടക സ്റ്റേറ്റിൽ കടന്നു. മറ്റ് സ്റ്റേറ്റിലത്തെ വണ്ടികൾ കിടക്കണ 10 രൂപ എൻട്രൻസ് ഫീസ് ഉണ്ട്, അത് കൊടുത്തിട്ട് വേണം കിടക്കാൻ. അതുപോലെ തമിഴ്നാട്ടിലും കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കർണാടകയിൽ. നല്ല അതായത് ഗ്രീനറി ആയിട്ട് കിടക്കുന്നുണ്ട് ഫോറസ്റ്റൊക്കെ. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ സഫാരി എവിടെയാണെന്ന് അന്വേഷിച്ച് പോകാൻ പോവാം. നമ്മളത് അടുത്ത അനിമലിനുണ്ട് ലെങ്കൂർ. ഇത് വണ്ടി വഴിയിൽ ഇങ്ങനെ വഴിയിലടുത്തിരിക്കുന്നതാണ്.